ഇപ്പോൾ ലൈഫ്, ലൈഫിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് 295,000 വീടുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത മാസത്തോടെ 300,000 വർദ്ധിപ്പിക്കാനാകുമെന്നത് ഈ കഴിഞ്ഞ പരിപാടി ദിനത്തിൽ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. 2017 മുതൽ 2021 വരെ, അതായത് മാർച്ച് 31 വരെ ലൈഫ് പദ്ധതിയിൽ 262,131 വീടുകളാണ് പൂർത്തിയായിരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 32,875 വീടുകൾ. അങ്ങനെയാണ് 295,006 വീടുകൾ ഈ 6 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 1003 വീടുകൾ, 276 ഫ്ളാറ്റുകൾ കൈമാറിയിട്ടുണ്ട്. 114 ഫ്ളാറ്റുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു. അതുടനെ തന്നെ ഗുണഭോക്താക്കൾക്ക് കൈമാറാനാകും. അതുകൂടാതെ 784 ഫ്ളാറ്റുകളുടെയും 1121 വീടുകളുടെയും നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. പട്ടയത്തിൻ്റെ കാര്യം എടുത്താൽ ഭൂരഹിതർക്ക് 15,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ലക്ഷ്യം കവിഞ്ഞ് 33,530 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ഈ വർഷം ആകെ എടുത്താൽ 47,030 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഉടൻ വിതരണം ചെയ്യാനായി 3,570 പട്ടയങ്ങൾ സജ്ജമായിരിക്കുകയാണ്. കെ ഫോൺ പദ്ധതിയുടെ കണക്ഷൻ 20,750 ഓഫീസുകൾക്ക് നൽകി. അതിൻ്റെ ഭാഗമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കരുത്, അതായത് കേബിളുകൾ ഒരുക്കരുത്, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ, പോയിൻറ്റ്സ് ഓഫ് പ്രസൻസസ്, എൻഡ് ഓഫീസ് ഇൻസുലേഷൻ ഒരുക്കൽ, ഇതെല്ലാം പുരോഗമിച്ചു വരികയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി ഓരോ മണ്ഡലത്തിലും BPL വിഭാഗത്തിൽപ്പെട്ട 100 കുടുംബങ്ങൾക്ക് സംസ്ഥാനത്തൊട്ടാകെ 14,000 കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള നടപടികൾ അതിവേഗതയിൽ പുരോഗമിക്കുക. അതേപോലെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി, മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി ലക്ഷ്യമിട്ടിരുന്ന 1600 റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനായി. ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് തൊഴിലവസരങ്ങൾ 395,338 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിവരസഞ്ചയം പുതുക്കിയത് ഉടനെ നൽകുന്നതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2021 മെയ് 21 മുതൽ 2022 April 30 വരെ PSC വഴി നിയമന ശുപാർശ നൽകിയത് 22,345 പേർക്കാണ്. കഴിഞ്ഞ LDF സർക്കാർ 161,361 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷത്തെ മൊത്തം നിയമന ശുപാർശ
83,706 ആണ്.